രണ്ട് ടേം വ്യവസ്ഥ കർശനമായി പാലിക്കാൻ തീരുമാനിച്ചതോടെ സി പി എമ്മിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റില്ലാതായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ആലപ്പുഴയിൽ ജി സുധാകരനും തോമസ് ഐസക്കും. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ജി സുധാകരനാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ മാറ്റുന്നതിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ. സുധാകരനെ മാറ്റിയാൽ മണ്ഡലം നഷ്ടപ്പെടും. പുതിയതായി പരിഗണിക്കുന്ന എച്ച് സലാമിനെതിരെയും പരാമർശങ്ങൾ പോസ്റ്ററുകളിലുണ്ട്. കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, ആലപ്പുഴയിലെ പാർട്ടി എന്നാൽ ജി സുധാകരനാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യപ്രകാരം അല്ലല്ലോ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏത് തരത്തിലാണ് ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകർ ഈ തീരുമാനത്തെ കാണുന്നത്? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സാധ്യതകളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അബ്ജോദ, ജില്ലാ സെക്രട്ടറിയുടെ യോഗം കഴിഞ്ഞ ആ സമയം വരെയും വലിയ പ്രതീക്ഷയിലായിരുന്നു ഐസക് സുധാകര പക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നത്. ഇരുവർക്കും പാർട്ടി ഇളവ് നൽകും, വീണ്ടും മത്സരരംഗത്ത് ഇരുവരും ഉണ്ടാകും. അതിനെ ജില്ലാ സെക്രട്ടറിയിട്ട് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, വിജയസാധ്യത ജില്ലയിലെ മൊത്തത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ വിജയസാധ്യതയ്ക്ക് രണ്ട് മന്ത്രിമാരും മത്സരരംഗത്തുണ്ടാകണം. അത് പൂർണ്ണമായും ജില്ലയിൽ LDFന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാണ് വ്യക്തമാക്കിയത്. ഐക്യകണ്ഠേനയാണ് രണ്ട് പേരുകളും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. പക്ഷേ അപ്രതീക്ഷിതമായി തന്നെ രണ്ട് മന്ത്രിമാർക്കും അവസരം നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സുധാകര ഐസക് പക്ഷ നേതാക്കന്മാർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള അമർഷം പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സമിതിയിൽ പോലും, കഴിഞ്ഞ ദിവസം ചില സംസ്ഥാന സമിതിയിൽ പോലും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കിയത് പൂർണ്ണമായും LDFന് സാധ്യതകൾക്ക് മങ്ങയേൽപ്പിക്കുന്ന ഒരു തീരുമാനമാകും മന്ത്രിമാരുടെ പിന്മാറ്റം. അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ അവകാശവാദങ്ങളും സമ്മർദ്ദവുമെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മന്ത്രി ജി സുധാകരനും ഐസക്കിനും സീറ്റില്ല എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത്. ഇതോടൊപ്പം തന്നെ പുതിയ മുഖങ്ങളെയാണ് സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറിയേറ്റ് ജില്ലാ നേതൃത്വത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ എച്ച് സലാമിനെയും ആലപ്പുഴയിൽ പി ചിത്രരഞ്ജനെയും മാവേലിക്കരയിൽ DYFI നേതാവ് MS അരുൺകുമാറിനെയും ഒപ്പം തന്നെ കായംകുളത്ത് യു പ്രതിഭയും അരൂരിൽ ഗായിക ദലീമ ജോജയും സ്ഥാനാർത്ഥികളാകുമെന്നുള്ള ഒരു പുതിയ പട്ടികയാണ് ജില്ലാ നേതൃത്വത്തിന് കൈമാറിയത്. ഈ പട്ടികയിൽമേൽ ഇന്ന് ചർച്ച നടക്കുകയാണ്. രാവിലെ അല്പസമയത്തിനകം ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും ചേരും. എന്തായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും ചർച്ച ചെയ്യപ്പെടും. എന്തായാലും വലിയൊരു അമർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സുധാകരനും ഐസക്കിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ ഒരുപക്ഷെ ഈ പേരുകളിന്മേൽ ചർച്ച നടക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ആ വിമർശനങ്ങളുടെയൊക്കെ ഒരു സൂചന എന്ന രീതിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി വലിയ ചൂടുകാടിൽ, പ്രത്യേകിച്ചും അബ്ജോദനയ്ക്ക് അറിയാം, ആലപ്പുഴയിലെ പാർട്ടിയുടെ ഒരു വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ് രക്തസാക്ഷി മണ്ഡപം വലിയ ചൂടുകാട്. ആ വലിയ ചൂടുകാട്ടിൽ പൂർണ്ണമായും പോസ്റ്ററുകൾ പതിച്ച് പാർട്ടി പ്രവർത്തകർ അവരുടെ പ്രതിഷേധം പരസ്യമാക്കുകയാണ്. സുധാകരൻ മാറിയാൽ അമ്പലപ്പുഴ സീറ്റ് നഷ്ടമാകും. തുടർഭരണത്തിനായി നിൽക്കുമ്പോൾ സുധാകരനും ഐസക്കും വേണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ പോസ്റ്ററുകളിലുണ്ട്. മാത്രമല്ല പുതുതായി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച CI2 ജില്ലാ പ്രസിഡന്റ് എച്ച് സലാമിനെതിരെയും ആരോപണങ്ങൾ പോസ്റ്ററിലുണ്ടായിരുന്നു. സലാം SDPA-ക്കാരനാണോ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ പോസ്റ്ററുകളിലുണ്ട്. എന്തായാലും പോസ്റ്ററുകൾ രാവിലെയോടുകൂടി പാർട്ടി പ്രവർത്തകർ നീക്കം ചെയ്തു. വലിയ ചൂടുകാട്ടിൽ കണ്ട ഈ പോസ്റ്ററുകൾ ഒരുപക്ഷെ ജില്ലയിലെ ഐസക് സുധാകര പക്ഷ നേതാക്കന്മാരുടെ അമർഷത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്. താഴെത്തട്ടിൽ, പ്രത്യേകിച്ചും അമ്പലപ്പുഴയിൽ താഴെത്തട്ടിൽ മന്ത്രി ജി സുധാകരൻ മത്സരിക്കുമെന്ന രീതിയിലുള്ള വലിയ പ്രചരണം ഉണ്ടായിരുന്നു. രണ്ടുപേരും അനൗദ്യോഗിക പ്രചരണം പോലും മണ്ഡലങ്ങളിൽ തുടങ്ങിയിരുന്നു, പ്രമുഖരെ കാണുന്ന രീതിയിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഇരുവർക്കും സീറ്റ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി തന്നെ വലിയ എതിർപ്പ് ജില്ലയിലുണ്ട്. പ്രത്യേകിച്ചും ജി സുധാകരൻ മാറുന്നതോടുകൂടി ജില്ലയിലെ മൊത്തത്തിലുള്ള CPMൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം എല്ലാ മണ്ഡലങ്ങളിലും സുധാകര പക്ഷത്തിനാണ് ഒരു ആധിപത്യമുള്ളത്. സുധാകരൻ അവസാന വാക്കായി നിന്ന ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം. ഇത് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാർക്കും അണികൾക്കുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം ചേരുന്ന ശരി കൃഷ്ണമോഹൻ. ഏതായാലും ആലപ്പുഴയിൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളായിരുന്നു സുധാകരൻ പക്ഷവും ഐസക് പക്ഷവും. ഇരു കൂട്ടരും ഒരേ സമയം അമർഷത്തിലേക്ക് നീങ്ങുകയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് പിന്നാലെ.